ഹലോ ഫ്രണ്ട്സ്, മമ്മീസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ചിക്കൻ ബൺ ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. അപ്പോ എങ്ങനെയാണ് നല്ല അടിപൊളി ചിക്കൻ ബൺ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം പാലിലേക്ക് ഒരു അരടപ്പ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണുള്ള പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് പൊങ്ങാൻ മാറ്റി വെക്കാം. ഞാൻ എടുത്തേക്കുന്നത് 500 മൈദപ്പൊടിയാണ്. ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ആ ഉപ്പൊന്ന് ആ പൊടിയിലേക്ക് ഒന്ന് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിന്റെ മിക്സിൻ്റെ അത് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കാം. ഇനി പാല് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പാല് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. നമുക്കിത് നന്നായിട്ട് ഇച്ചിരി വെള്ളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലത്തെ പാകത്തിന് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഏകദേശം മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് തൊട്ട് നന്നായിട്ട് കുഴച്ച് കുഴച്ച് ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കാം. അപ്പം ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിനിയൊരു ബൗളിൽ വെച്ച് മൂടി വെക്കാം. ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചതാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എയറൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്നും കൂടി കുഴച്ച് വീണ്ടും ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതിന് കത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുവാണ് നമുക്ക് വേണ്ട പാകത്തിനനുസരിച്ച്. ഏകദേശം വലുപ്പമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒത്തിരി വലുപ്പത്തിന് എടുക്കാൻ പാടില്ല, കാരണം നമ്മുടെ ഈ പൊടി പൊങ്ങും. ഇപ്പം ഏകദേശം എല്ലാം ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബണ്ണിൽ നിറയ്ക്കാനുള്ള മിക്സ് റെഡിയാക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാൻ 2 സവാളയാണ് എടുത്തേക്കുന്നത്, കൊത്തി അരിഞ്ഞതാണ്. അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 1/4 സ്പൂണോളം മല്ലിപ്പൊടി. നമ്മൾ ഉള്ളി ഒത്തിരി മൊരിയാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ചെറുതായിട്ടൊന്ന് കടിക്കണം, അതാണ് ഇതിൻ്റെ പാകം. ഇനി 1/4 സ്പൂണോളം മുളക് പൊടി, ഒരിത്തിരി കുരുമുളക് പൊടി, 1/2 സ്പൂണോളം ചിക്കൻ മസാല. ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി ആ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഏകദേശം ഉള്ളിൽ വെക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നന്നായിട്ട് പരത്തിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി നമ്മൾ പൊടിയിട്ട് പരത്തി, ചെറിയൊരു പരത്തെടുത്തിട്ട് അതിനുള്ളിൽ മിക്സ് വെച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരു ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ബണ്ണിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് ഒരു 10-20 മിനിറ്റോളം മൂടി വെക്കാം. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് മുറിച്ചെടുക്കാം. നന്നായാലും എണ്ണയിൽ മുങ്ങി കിടക്കണം. എണ്ണ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് എടുത്ത് മുറിച്ചെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ ചെയ്യണം. ഒത്തിരി തീ കൂട്ടി വെച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളൊക്കെ ഒന്ന് വേവണല്ലോ. അപ്പൊ ഏകദേശം നമ്മുടെ ചിക്കൻ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ബണ്ണ് പോലെയൊക്കെ തോന്നും. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി മുറിച്ചെടുക്കാം.
നിങ്ങൾക്ക് കണ്ടാലേ അറിയാം, നമ്മൾ ആദ്യം വെച്ച അതേ സൈസ് അല്ല, കുറച്ചും കൂടി വലുപ്പം കൂടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങളിത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഐറ്റം ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല എല്ലാം കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ ബണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വിഭവമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.